എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരുപാട് പേരെ ഒരു വിഷമമാണ് മുടി മുടി നര എന്ന് പറയുന്നത് നല്ല വിഷമമുള്ളവരുണ്ട് കാരണം അതിന് പാരമ്പര്യം പിന്നെ അതുപോലെ പോഷക ആഹാരത്തിൻ്റെ കുറവ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ വളരെ ഇരുപത് വയസ്സും ഇരുപത്തിരണ്ടും വയസ്സായ പയ്യന്മാർക്ക് വരെ നര ഭംഗിയായിട്ട് കാണുന്നുണ്ട് പിന്നെ ഈ മുടി നര കാണുമ്പോൾ നമ്മൾ ഡൈ ഒക്കെ മേടിച്ച് തേക്കും ഡൈ ഒക്കെ മേടിച്ച് തേക്കുമ്പം ഒരുപാട് ക്യാൻസർ പോലുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം മുടിനര മാറാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഡൈവടിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ മുടിനര മാറുന്നതോടൊപ്പം മുടി കൊഴിഞ്ഞു പോവുകയും പിന്നെ നമ്മുടെ തലയിലെ തൊക്കിനൊക്കെ ദോഷമുണ്ടാവും നേരത്തെ പറഞ്ഞു ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്ക് ക്യാൻസർ പോലുള്ള സാധ്യത കൂട്ടും നമുക്ക് നാച്ചുറലായിട്ട് നല്ല മുടി എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല കറുത്ത് വളരുന്ന ഭംഗിയുള്ള ആരോഗ്യമുള്ള മുടിയാണ് നല്ല മുടി എന്ന പേരിൽ പൊതുവേ അറിയപ്പെടുന്നത് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് വായിക്കുകയാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക കോപ്പി അടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്ക് ഒന്നും തോന്നാനില്ല കാരണം എന്തെങ്കിലുമൊക്കെ കണ്ട് പറയുക എന്നുള്ള ധർമ്മമുള്ളവർ ഈ എൻ്റെ വീടുകൾ കാണാറുണ്ട് അപ്പം തീർച്ചയായിട്ടും അവരെ വിമർശിക്കാൻ ഞാൻ തയ്യാറില്ല കാരണം ഓരോന്നോരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട് വിമർശിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ധർമ്മമാണ് അത് അവർക്കുള്ള ജോലിയാണ് അത് കേൾക്കുന്ന എനിക്ക് നിരസിക്കുക എന്നത് എൻ്റെയും ജോലിയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം ഇത് പാരമ്പര്യം മുതൽ ഭക്ഷണശീലം മുടി സംരക്ഷണവുമൊക്കെ വരെയുള്ള പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു മുടിയെ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങണ്ട് ഇതിലൊന്നാണ് മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് അകാലനര എന്ന് പറയാം ഒരു പ്രായം കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നത് സാധാരണയെങ്കിലും ഇന്നത്തെ തലമുറയിൽ ചെറുപ്പത്തിൽ എന്തിന് ചില കുട്ടികളിൽ പോലും ഇത് കണ്ടുവരുന്നു ഡൈ പോലുള്ള വഴികൾ മുടിയുടെ നരമാറാൻ ഉപയോഗിക്കുന്നത് ഗുണത്തിന് പകരം ദോഷമാണ് വരുത്തുക ഇതിലെ പല ഘടകങ്ങളും മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല ശാരീരിക ആരോഗ്യത്തിന് വരെ കേടുവരുത്തുന്ന ഒന്നാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉപകാരപ്രദമായ നാട്ടുവൈദ്യങ്ങൾ നാട്ടു ചെടികൾ ഇതൊക്കെ ധാരാളം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് നമുക്കത് യൂസ് ചെയ്യണം അകാല നിറ മാറാനും ഒപ്പം മുടി വളരാനും ഒരുപോലെ സഹായിക്കുന്ന പ്രകൃതിദത്ത മരുന്നാണ് നീലയമരി മരി ഇൻഡിക എന്നാണ് ഇതിൻ്റെ പേര് ഇൻഡിഗ പൗഡർ എന്ന പേരിൽ ഷോപ്പുകളിൽ നിന്നും ആയുർവേദ കടകളിൽ നിന്നും ഇത് ലഭിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറങ്ങളിലും കടകളിലുമെല്ലാം പിങ്ക് നിറത്തിൽ പൂക്കളും ഉണ്ടാകുന്ന ഈ ചെടി വളരാറുണ്ട് മുടി വളരാൻ സഹായിക്കുന്ന ആയുർവേദ എണ്ണയായ നീലപ്രാതിയിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഇത് മുടിയുടെ നരമാറാൻ ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം ഇത് പലതരത്തിലും ഉപയോഗിക്കാം ഇതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഡൈ ഇല്ലാതെ മുടി കറുപ്പിക്കാൻ വളരാൻ നീല അമരിയും മൈലാഞ്ചിപ്പൊടിയും ഇതിനെ ഇതിനൊപ്പം മൈലാഞ്ചിപ്പൊടിയും ഉപയോഗിക്കാറുണ്ട് താഴെപ്പറയുന്ന ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത് മുടിയുടെ നരകി നരയ്ക്കുള്ള പരിഹാരമാണ് ആദ്യം ഇതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് നാല് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിക്കുക ഈ വെള്ളം ഊറ്റി വയ്ക്കുക ഇത് നല്ലപോലെ തണുത്ത ശേഷം ഉപയോഗിക്കാവൂ ഈ വെള്ളം തണുത്തു കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം മൈലാഞ്ചിപ്പൊടി ചേർക്കുക ഇത് മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം സോപ്പ് ഉപയോഗിക്കരുത് മൈലാഞ്ചി തേച്ചാൽ മുടിക്ക് ബ്രൗൺ നിറമാകും ഇത് കറുക്കാൻ നീല അമരി ഉപയോഗിക്കാം പറഞ്ഞു വന്ന പോയിൻ്റ് അതാണ് അല്പം ചെറു ചൂടുവെള്ളത്തിൽ മുടി മൂടുവാൻ ആവശ്യമായത്ര നീലയമരി കലക്കുക ഇത് മുടിയിൽ ശിരോചർമ്മ മുതൽ മുടിത്തുമ്പ് വരെ തേച്ച് പിടിപ്പിക്കുക ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം പൊടിയായിട്ട് കിട്ടുന്നതാണ് നമ്മളിത് ചേർക്കേണ്ടത് ഇനി സ്റ്റെപ്പുകൾ പറയാം ഈ സ്റ്റെപ്പുകൾ ഓരോ ദിവസവും തന്നെ രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്യുക ഇത് മുടിക്കൊപ്പം കറുപ്പ് നിറം നൽകും നരച്ച മുടി കറുപ്പാകും ആദ്യത്തെ സ്റ്റെപ്പിലെ മൈലാഞ്ചി പ്രയോഗവും പിന്നീട് നീലയമരി അമരി പ്രയോ പ്രയോഗവും ചെയ്യണം രണ്ട് മൂന്ന് തവണ ഉപയോഗിച്ചാൽ നല്ല കറുപ്പാകും അത്രയ്ക്ക് കറുപ്പ് വേണ്ട വേണ്ടെന്നുള്ളവർക്ക് രണ്ട് തവണ ചെയ്താലും മതി സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ദിവസവും മൂന്ന് തവണ ചെയ്യുവാൻ സാധി സാധിക്കില്ലെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ ഒന്നിരാടം ദിവസമോ ഉപയോഗിക്കാം അല്ലാതെ ഒരാഴ്ച ഒരു തവണ ഉപയോഗിച്ചാൽ കാര്യമില്ല മൈലാഞ്ചി പ്രയോഗം കൂടിയുണ്ടെങ്കിലേ നീലയമരി ഗുണം ചെയ്യൂ എന്ന് ഓർക്കുക കാരണം നീലയമരിക്ക് അമരിക്ക് മാത്രമായി കറുപ്പ് നിറം നൽകാൻ സാധിക്കുകയില്ല ഇതിന് വയലറ്റ് നിറമാണ് മൈലാഞ്ചിയുടെ ചുവപ്പിന് മേൽ ഇതിൻ്റെ നിറം കൂടി ചേരുമ്പോഴാണ് കറുപ്പ് ലഭിക്കുക അതായത് മൈലാഞ്ചിയുടെ മുകളിൽ നീലയമരി ഉപയോഗിക്കുമ്പോഴാണ് കറുപ്പ് ലഭിക്കുക അപ്പം അതിൻ്റെ കളറിലെ വ്യത്യാസം പക്ഷേ നീല ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് ഡൈയായി ചേർക്കണ്ട കാരണം ഡൈ പ്രശ്നമാണ് ഇനി അത്രയധികം കറുപ്പ് വേണ്ടെന്നുള്ളവർക്ക് ഇത് രണ്ട് തവണയോ അതിലധികമോ ലൈറ്റായ നിറം വേണ്ടവർക്ക് ഒരു തവണയോ ഉപയോഗിക്കാം മൈലാഞ്ചിയും നീല എന്നത് എത്ര തവണ ഉപയോഗിച്ചാലും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് അടുപ്പിച്ച് മൂന്ന് ദിവസം ഉപയോഗിക്കാം ഇത് തലയിൽ പുരട്ടിയാൽ ഈ നിറം പത്തു പതിനഞ്ച് ദിവസം വരെ നിൽക്കും മുടിക്കു മാത്രമല്ല താടി മീശയുടെ നര തികച്ചും സഹായിക്കുന്ന പ്രകൃതിയെത്ത ഡൈ ആണ് നീലാമരി എന്ന് വേണം പറയാൻ തികച്ചും പ്രകൃതിദത്തമായത് കൊണ്ട് തന്നെ യാതൊരു ദോഷഫലവും ഇല്ല എന്ന് സാരം മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പ്രക്രിയയിൽ ഹെനയും പിന്നെ നീലാമരിയും ഇതിട്ട് കഴിഞ്ഞാൽ കഴിവതും ഷാംപൂ സോപ്പ് എന്നിവ ഉപയോഗിക്കാതിരിക്കുക വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഹെർബൽ രീതിയിലുള്ള ഷാംപുവോ താളി പോലെയുള്ള പ്രകൃതിദത്ത മാർഗ്ഗങ്ങളോ യൂസ് ചെയ്യാം പൊടി നല്ല പോലെ മൂടും വിധം ഹെന്ന പൗഡറും നീലാമരിയും ഉപയോഗിക്കാം പ്രകൃതി തടൈ ആയ നീലാമരി അഥവാ ഇൻഡിഗോ വസ്ത്രങ്ങൾക്ക് നിറം നൽകുവാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കാൻ മതപരമായ വിലക്കുകൾ വിലക്കുകളുള്ള വിഭവങ്ങൾക്കുവരെ ഇത് ഉപയോഗിക്കാം ഇത് കൃത്രിമ നിറമല്ല എന്നതു തന്നെയാണ് കാരണം ഈ ചെടി സൂര്യപ്രകാശത്തിൽ വച്ചുണക്കി പൊടിച്ചതാണ് എന്ന് അറിയുക ഡൈ ഇല്ലാതെ മുടി കെറുക്കാൻ വളരാൻ നീലേമരി മുടിയുടെ ആരോഗ്യത്തിന് പുറമേ മുടിയുടെ ആരോഗ്യത്തിന് പുറമെ ആസ്മ പ്രമേഹം ചർമ്മരോഗം രക്തവാദം തുടങ്ങിയ പല ചികിത്സകൾക്കും ഈ പ്രകൃതി ദത്ത സസ്യം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞത് ചൂട് ചെറിയ തേയില ആയിട്ട് വെള്ളത്തിൽ വെച്ച ശേഷം അതിനകത്ത് ഹെന കലക്കി നല്ല നന്നായിട്ട് പുരട്ടുക പുരട്ടിയ ശേഷം നീല അത് പുരട്ടി കഴിയുമ്പോഴത്തേക്കും എണ്ണയിൽ ഉള്ള കളറിങ് വ്യത്യാസമുണ്ട് നല്ല നന്നായിട്ട് നിറച്ചവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ നീല പൊടി ഇട്ടിട്ട് തല നന്നായിട്ട് മുക്കിയ ശേഷം നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ചെയ്യുക നല്ല കറുപ്പുണ്ടാകും അത് നിറം മാറ്റുന്നത് കൊണ്ടാണ് കറുപ്പിൻ്റെ അവസ്ഥ വരുന്നത് യാതൊരു സൈഡ് എഫക്റ്റുമില്ല മുടിക്ക് ഹെൽത്ത് തരുന്ന ഒരു ടിപ്സാണ് ഈ പറഞ്ഞത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഉറപ്പായും തലമുടി കറുത്ത് ിക്കുന്നവർക്കൊക്കെ നല്ല മാറ്റം കിട്ടും സോറി നല്ല നരച്ചവർക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും ഇനി മാറ്റം പല രീതിയിലും ഇതിനെ യൂസ് ചെയ്യാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കനിലൂടെ ഒന്ന് ടച്ച് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി